ഹായ് ഗൈസ്, എല്ലാമുണ്ട്. വെൽക്കം ടു അലമാര. 37th കോൺവോക്കേഷൻ യൂണിവേഴ്സിറ്റി നടത്താൻ പോവുകയാണ്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഇതേപോലെ ഇരിക്കും ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഈ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഞാൻ എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇന്നലെ നിന്ന് വാങ്ങിച്ചത്. അതേപോലെ നിങ്ങൾ എക്സൈറ്റ്മെന്റോട് കൂടി ഇരിക്കുമായിരിക്കും നിങ്ങളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ. ഒരു കോഴ്സ് നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആദ്യം പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും മാർക്ക്ഷീറ്റും യൂണിവേഴ്സിറ്റി സെൻഡ് ചെയ്ത് തരും. ആ മാർക്ക്ഷീറ്റും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കിട്ടിയതിന് ശേഷം നമുക്ക് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. കൃത്യമായി ഓൺലൈൻ പ്രോസസ് വഴി ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് നിശ്ചിത ഫീസ് അടച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അഥവാ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ടാണ് ഇപ്പോൾ നിലവിൽ 37th കോൺവക്കേഷൻ യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് 37th കോൺവക്കേഷൻ, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കംപ്ലീറ്റ് പ്രോസസ് നമ്മൾ ഈ വീഡിയോയിൽ നടക്കുന്നുണ്ട്. സോ വാച്ച് ദ വീഡിയോ ടിൽ ദ എൻഡ്. ലെറ്റ്സ് ജമ്പ് ഇൻ ദ വീഡിയോ. ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ വെക്കുന്നതിന് മുമ്പായിട്ട് അലമാരയിൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ ഇഗ്നോയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷനും ഇഗ്നോ സംബന്ധമായിട്ടുള്ള എല്ലാ ഡൗട്ടുകൾക്കും ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മുടെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് സപ്പോർട്ടും മറ്റ് ഇൻഫർമേഷനും ഡൗട്ട്സും എടുക്കാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അതുവഴി നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ഇഗ്നോയുടെ മെയിൻ വെബ്സൈറ്റിലേക്ക് നമുക്ക് പോയി ആപ്ലിക്കേഷൻ എങ്ങനെ ഫയലപ്പ് ചെയ്യണമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പം ഇതാണ് ഒഫീഷ്യൽ ഇഗ്നോയുടെ മെയിൻ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ തന്നെ നമുക്കിവിടെ കാണാം ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്ക് ഫോർ 37th കോൺവക്കേഷൻ. അപ്പം ഈ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വരുന്ന പേജാണ് ഈ ഒരു പേജ്. ഇവിടെ ബേസിക് ഡീറ്റെയിൽസും ജനറൽ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഈ കോൺവക്കേഷൻ നടക്കുന്നത് 2022 ഡിസംബറിലും 2023 ജൂണിലും ഒക്കെ ആയിട്ട് എക്സാംസ് കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനായിരിക്കണം ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. ഈ കോൺവക്കേഷൻ നടക്കുന്നത് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി 2024. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ കോൺവക്കേഷൻ പ്രോസസ്സുകൾ നടക്കാറുള്ളൂ. കൃത്യമായ ഡേറ്റ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലും യൂട്യൂബ് ചാനലിലും ഉണ്ടാവും. ചാനലിലും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യം ഡേറ്റ് നമുക്കറിയാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാ വിദ്യാർത്ഥികളും അവർ കൃത്യമായിട്ട് ഓൺലൈൻ ത്രൂ പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. കോൺവക്കേഷൻ നേരിട്ട് അറ്റൻഡ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലാതെയും നമുക്ക് എടുക്കാം, അതായത് പോസ്റ്റൽ വഴി. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഓൺലൈൻ ത്രൂ മാത്രമായിരിക്കണം ഈ ഒരു ഫീസ് അടയ്ക്കേണ്ടത്. ഓൺലൈൻ അല്ലാതെ നിങ്ങൾക്ക് മറ്റ് ഒരു രീതിയിലും ഈ ഒരു ഫീസ് അടയ്ക്കാനൊരു ഓപ്ഷൻ നിലവിൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓൺലൈൻ ത്രൂ നിങ്ങൾക്ക് നിശ്ചിത ഫീസ്, അതായത് 600 രൂപയാണ് നിങ്ങൾക്ക് മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാം, എം ഫിൽ, പി എച്ച് ഡി തുടങ്ങി എല്ലാ ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം എല്ലാത്തിനും നിങ്ങൾക്ക് അടയ്ക്കേണ്ട ഫീസ്. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനും പി ജി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് 200 രൂപയാണ് നിങ്ങൾക്ക് ഫീസായിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അടയ്ക്കേണ്ടത്. പിന്നെ വരുന്ന മറ്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് വഴി മാത്രമേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചെല്ലാൻ വഴി നമുക്ക് ബാങ്കിൽ ത്രൂ ഒന്നും പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നിലവിൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇത്രയുമൊക്കെ വായിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഡിക്ലറേഷൻ കൊടുക്കുക, മുന്നോട്ട് പോവുക. ഈ ഒരു പേജ് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് യൂണിവേഴ്സിറ്റി തരും. ഒന്നാമത്തെ ഓപ്ഷൻ, നിങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ട് നിങ്ങളൊരു ലോഗിൻ ഡീറ്റെയിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് മുന്നോട്ട് പോകാം. ഇല്ലാത്ത പക്ഷം ഫ്രഷ് ആയിട്ട് ഒരു വിദ്യാർത്ഥി വരുമ്പോൾ പുതുതായിട്ട് ഈ പോർട്ടലിൽ വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് നിങ്ങളുടെ ഫില്ലപ്പ് ചെയ്യണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പറും തെറ്റിച്ച് കൊടുക്കാതിരിക്കുക. കാരണം അവിടെ ആയിരിക്കും നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത് കറക്റ്റായിട്ട്. പിന്നെ നിങ്ങൾ പാസ്വേഡ് സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ക്യാപ്ഷയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിത് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വൺസ് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ലപ്പ് ചെയ്തതിന് ശേഷം അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന നെയിം, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, യൂസർ നെയിം. യൂസർ നെയിം എന്നുള്ളത് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ തന്നെയാണ് യൂസർ നെയിം ആയിട്ട് വരുന്നത്. അതിവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഓക്കെ കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇവിടെ പോകുമ്പോൾ നിങ്ങൾ ആ കൊടുത്തിരിക്കുന്ന രജിസ്റ്റർ നമ്പറും പിന്നെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പാസ്വേഡും, അതായത് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് നേരെ വരുന്ന പേജാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും നിങ്ങളുടെ എല്ലാ ഇൻഫർമേഷനും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഡിഗ്രിയുടെ നമ്പറും ബേസിക് നിങ്ങളുടെ പേരും, ഏത് സെഷനിലാണ് പാസ്സായിരിക്കുന്നത്, നിങ്ങളുടെ പ്രോഗ്രാം കോഡ്, ഏത് റീജിയണൽ സെൻ്ററാണ്, നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ ഐ ഡി, പിൻകോഡ്. ഈ പിൻകോഡ്, ഇമെയിൽ ഐ ഡി ഒക്കെ കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ റീജിയണൽ സെൻറ്ററിലാണോ അത് ഹെഡ് ക്വാർട്ടേഴ്സിലാണോ നിങ്ങൾ കോൺവക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, നിങ്ങൾക്ക് അവിടെ എസോർണോ കൊടുക്കാൻ സാധിക്കും. വെദർ വില്ലിംഗ് ടു അറ്റൻഡ് ദി കോൺവക്കേഷൻ അറ്റ് റീജിയണൽ സെൻറ്റർ ഓർ ഹെഡ് ക്വാർട്ടേഴ്സ്. കോൺവക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു പ്രോഗ്രാമാണ്. നമുക്ക് അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഒരു ഡിഗ്രി ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ
ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള കോൺവക്കേഷൻ എന്ന സെറിമണി അറ്റൻഡ് ചെയ്ത് വാങ്ങിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരിക്കും. നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്ന ദിവസം. അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ എപ്പോഴും ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് മാത്രമേ ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാകുകയുള്ളൂ. സോ ബേസിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നിങ്ങളുടെ പ്രിഫറൻസ് എങ്ങനെയാണോ അത് കൃത്യമായിട്ടും മെൻഷൻ ചെയ്യുക. സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത്? സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പോസ്റ്റൽ വഴി യൂണിവേഴ്സിറ്റി സെൻഡ് ചെയ്ത് തരികയായിരിക്കും കൂടുതലും ഒരു 90% സ്റ്റുഡൻസിനും സംഭവിക്കേണ്ടത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ അഡ്രസ്സ് അഡ്രസ്സ് 1, അഡ്രസ് 2, അഡ്രസ് 3 കൊടുക്കുക. സിറ്റിയും സ്റ്റേറ്റും പിൻകോഡും കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം പിൻകോഡ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് കിട്ടുകയില്ല. അതിന് താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ ID കാർഡ്, ഇഗ്നോയുടെ ID കാർഡ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ നമുക്ക് നിലവിലില്ല. JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ID കാർഡ് അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാകുന്നത്. അതിനുശേഷം ഡിക്ലറേഷൻ കൊടുക്കുക, ജനറേറ്റ് ആൻഡ് പേയ്മെൻറ്റ് ലിങ്ക്. പേയ്മെൻറ്റ് ലിങ്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആയിരിക്കും കാണിക്കുന്നത്, ചിലപ്പോൾ ICIC അല്ലെങ്കിൽ HDFC. ഈ രണ്ട് ഗേറ്റ് വേ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. പല ആളുകളും പറയാറുണ്ട് ഞങ്ങളുടെ കയ്യിൽ ICIC അല്ലെങ്കിൽ HDFC ബാങ്ക് അല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയല്ല, അതൊരു പേയ്മെൻറ്റ് ഗേറ്റ് വേ മാത്രമാണ്. നിങ്ങൾക്ക് ഏത് ബാങ്കിലെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത് കൃത്യമായിട്ട് നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുക, CVV നമ്പർ കൊടുക്കുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ അലമാര ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ 9946153119 നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ടീം നിങ്ങളെ കണക്ട് ചെയ്യും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കംപ്ലീറ്റ് പ്രോസസ്സും വാട്സാപ്പ് ത്രൂ തന്നെയായിരിക്കും. ഇത്രയും വളരെ ലളിതമായ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതായത് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ സാധിക്കും. കോൺവക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാനും സാധിക്കുന്നതാണ്. നിലവിൽ ഇതിന് ഒരു ലാസ്റ്റ് ഡേറ്റ് ഇല്ല, ഇത് ത്രൂ ഔട്ട് ദ ഇയർ ഓപ്പൺ ആയിരിക്കും. നമുക്ക് ഏകദേശം ജനുവരി മാസം വരെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എത്രയും പെട്ടെന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം പലപ്പോഴും നമ്മൾ പിന്നീടേക്ക് വെച്ചിട്ട് മറന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ടീമും നമ്മളും എപ്പോഴും നിങ്ങളുടെ ഹെൽപ്പിന് വേണ്ടി ഉണ്ടാകുന്നതായിരിക്കും. സോ ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ മറ്റൊരു ഇഗ്നോ ഫ്രണ്ടിന് ഇതൊരു സജസ്റ്റ് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക. സോ ഓൾ ദ ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ്.